കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രിക ഇന്നലെ പുറത്തിറങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ, ആദർശങ്ങളെ, ലക്ഷ്യങ്ങളെ ധൂലിപ്പിച്ചുകൊണ്ട് ഈ 18-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ കാണുന്നു എന്ന് വ്യക്തമാക്കാനും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ലോക്സഭയിൽ അതിൻ്റെ ബന്ധുക്കളോടൊപ്പം ഭൂരിപക്ഷം കിട്ടിയാൽ ഏതെല്ലാം കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയും ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രേഖയാണ് ആ പ്രകടന പത്രിക. പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എല്ലാവർക്കും വ്യക്തമാണ്. ഈ ലോക്സഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗബലം വർദ്ധിപ്പിക്കണം. ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഇന്നുള്ളതിനേക്കാളും ശക്തമായൊരു ലോക്സഭ ഉണ്ടാകണം. ആ ലോക്സഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികൾക്ക് മുൻതൂക്കമുണ്ടാകണം. ആ മുൻതൂക്കം വഴി ഈ രാജ്യം വെറുക്കുന്ന ഏറ്റവും വലിയ വിപത്തായ RSS നയിക്കുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ നിരദ്രോഹ വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കണം. ഇതിനുവേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ മുത്രങ്ങളെയും കൂട്ടിണക്കിക്കൊണ്ട് മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ പാർട്ടിയും അതിൻ്റെ ബന്ധുക്കളും വിജയിച്ചു വന്നാൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ടൊരു വാഗ്ദാനം CAA അതിൻ്റെ അന്ത്യമുണ്ടാക്കുമെന്നാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മതേതര ഇടത്തറയുടെ ഏറ്റവും ഭീഷണമായിട്ടുള്ള വിപത്താണ് ഈ CAA. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി നിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിന് CAA പറയുന്ന മറുപടി ഇന്ത്യ മതേതര രാഷ്ട്രമായി നിൽക്കാൻ പാടില്ല എന്നാണ്. പകരം CAAയുടെ രാഷ്ട്രീയ ഇടത്തറ ഭാഗീയ ശക്തികൾ പറയുന്നത്, അത് RSSഉം BJPയുമാണ്, അവർ പറയുന്നത് രാഷ്ട്രത്തിലെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതം ആയിരിക്കണമെന്നാണ്. മതമാണ് ഈ നാടിൻ്റെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് വന്നാൽ പിന്നെ ഇന്ത്യയില്ല, ഇന്ത്യ പിന്നെ കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു പോകും. അനവധി രാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ടായി വരും. ഓരോ മതത്തിനും വേറെ വേറെ രാഷ്ട്രമെന്ന സങ്കല്പത്തിന് അപ്പോൾ ശക്തി പകരാൻ പറ്റും. ഇന്ത്യയെ ഛിന്നഭിന്നമാക്കി നിൽക്കുന്ന എല്ലാവർക്കും ആക്കം പകരുന്ന, ദേശീയ ഐക്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും വെറുക്കുന്ന ശക്തികൾക്ക് മാത്രം സഹായകമായ ഒരു മുദ്രാവാക്യമാണ് ഈ CAA. ആർക്കും അതിശയം വേണ്ട, RSSനും BJPക്കും അതുകൊണ്ടാണ് CAA പഥ്യമായി മാറുന്നത്. അവർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ടാണ് അവർ CAA കാണുന്നത്. CAA അതുകൊണ്ടാണ് ഇത്രയും പ്രിയപ്പെട്ടൊന്നായി അവർ ചേർത്ത് പിടിക്കുന്നത്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു പാർലമെൻറ്റ് വന്നാൽ അത് രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നാമതായിട്ട് അത് പറയുന്നത് CAAയുടെ അന്ത്യം കുറിക്കുമെന്നാണ്. അതുവഴി ഇന്ത്യയുടെ മതേതര ഇടത്തറയെ ശക്തിപ്പെടുത്തുമെന്നാണ് പാർട്ടിയുടെ വാഗ്ദാനം. അതുപോലെ തന്നെ നികുതി വിഷയം വരുമ്പോഴെല്ലാം നികുതി ഭാരം മുഴുവനും അവർ പാവങ്ങൾക്ക് മേൽ കെട്ടിവെക്കും. ഭക്ഷണക്കാരുടെയും പാവങ്ങളുടെയും മേൽ നികുതി ഭാരം വീണ്ടും വീണ്ടും കെട്ടിയേൽപ്പിക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള എല്ലാ ബജറ്റുകളും നോക്കിയാൽ കാണാൻ കഴിയും. അതിനകത്തെല്ലാം വലിയവർക്ക് വലിയ ആനുകൂല്യമാണ്, ടാക്സ് ഇളവാണ്, കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുകയാണ്. അതൊരു വർഗനയമാണ്. BJP ആയാലും വേറെ ആരായാലും ആ നയം നടപ്പിലാക്കുമ്പോൾ അതിൽ പ്രതിഫലിക്കുന്നത് ഒരു ക്ലാസ് പൊളിറ്റിക്സാണ്. ഏത് വർഗത്തിൻ്റെ പാർട്ടിയാണ് നിങ്ങൾ, അത് വ്യക്തമായി കാണാൻ കഴിയും. ചൂഷകന്മാരുടെയും വൻകിടക്കാരുടെയും കോർപ്പറേറ്റ് തമ്പുരാക്കന്മാരുടെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരിക്കലും വലിയവരുടെ ടാക്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാൽ നികുതി വേണമെന്നാലും അപ്പോൾ ഓരോരോ പേരിൽ പ്രത്യക്ഷമായും പരോക്ഷമായും അവർ പാവങ്ങൾക്ക് മേൽ നികുതി ഭാരം ചേർപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മാർഗമുണ്ടാക്കാനാണ് എപ്പോഴും ശ്രമിക്കാറ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇവിടെ വെൽത്ത് ടാക്സ് എന്ന് പറയുന്നൊന്ന് വേണം. അത് കോർപ്പറേറ്റ് ടാക്സിനേക്കാളും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള വലിയ വടക്കസമ്പന്നന്മാരുടെ അനധികൃതമായിട്ടുള്ളവരിൽ അളവറ്റ രീതിയിൽ സമ്പത്ത് കൊന്നുകൊട്ടുന്ന വലിയ അതിസമ്പന്നന്മാരുടെ വെൽത്തിന്, സ്വത്തിന് ഒരു ടാക്സ് വേണം. അതോടൊപ്പം ഈ കൈമാറിക്കൈമാറുന്ന പരമ്പരാഗത സ്വത്തുകളുണ്ട്, വലിയ വലിയ ആളുകൾ, രാജാക്കന്മാരും പ്രമാണപ്പെട്ടവരും കുടുംബങ്ങളുമെല്ലാം കൈമാറി എത്തിയിരിക്കുന്ന ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ട്, അതിനും നികുതി വേണം. അങ്ങനെ വെൽത്ത് ടാക്സിൻ്റെ, ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ രണ്ടും ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഈ പാർട്ടി ആരുടെ പാർട്ടിയാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്.
ഈ പാർട്ടി വലിയവരെ കാണുമ്പോൾ കവാത്ത മറക്കില്ല. റിസർവേഷൻ സംവരണത്തിനെ പറ്റി വ്യക്തമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിലും സംവരണം വേണം. കാരണം നമ്മുടെ പൊതുമേഖല നാൾക്കുനാൾ ചുരുങ്ങി വരികയാണ്. അതൊരു സർക്കാർ നയമാണ്. പൊതുമേഖലയെ രാഷ്ട്രത്തിൻ്റെ അസ്ഥിവാരമായി കണ്ട ആ കാലം പോയിരിക്കുന്നു. ഇന്ന് പൊതുമേഖലയെ ശത്രുവായി കാണുന്ന ഒരു പുത്തൻ രാഷ്ട്രീയം വന്നിരിക്കുന്നു. അവർക്ക് സ്വകാര്യ മേഖലയെ തന്നെയാണ് കെട്ടിപ്പിണരാൻ എപ്പോഴും താല്പര്യം. അങ്ങനെ സ്വകാര്യ മേഖലയിലേക്ക് പുതിയ പുതിയ നിക്ഷേപങ്ങളും പുതിയ വികാസത്തിൻ്റെ എല്ലാ അടിസ്ഥാനമായിട്ട് ആ മേഖല മാറുകയും ചെയ്യുമ്പോൾ സംവരണത്തിൻ്റെ പരിക്കേൽക്കും. കാരണം ഇന്നത്തെ അവസ്ഥയിൽ സ്വകാര്യ മേഖലയിൽ സംവരണമില്ല. അതിനർത്ഥം സംവരണത്തിൻ്റെ അർഹതയുള്ള അവകാശമുള്ള ജനങ്ങൾക്ക് മിനിമം നീതി പോലും ലഭിക്കില്ല എന്നാണ്. അതിൻ്റെ പ്രതിനിധിയായിട്ട് പാർട്ടി പറഞ്ഞത് സ്വകാര്യ മേഖലയിലും സംവരണം പ്രാവർത്തികമാക്കണം. ഇന്നുള്ള ആ സംവരണത്തിൻ്റെ പൊതുമേഖലയിൽ മാത്രം അവസ്ഥ മാറ്റിയിട്ട് പൊതുമേഖലയിലപ്പുറം തന്നെ സ്വകാര്യ മേഖലയിലും സംവരണം വേണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം പാർട്ടി കൃത്യമായിട്ട് വീണ്ടും പറയുന്നുണ്ട്, ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട്, വനിതാ സംവരണം. സ്ത്രീകളുടെ ഈ അവകാശം ആരുടെയും ദാനമല്ല. ജനസംഖ്യയിലെ പകുതിയിൽ വേറെ വരുന്ന സ്ത്രീകൾ, അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ സംവരണം. എല്ലാ ജനാധിപത്യ വേദികളിലും പാർലമെൻറ്റിലും അസംബ്ലിയിലും അടക്കം 30% സംവരണം ലഭിച്ചേ തീരുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ആശയത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി പോരാടിയത് എന്നും ലോക്സഭയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഗീതാ മുഖർജിയെ പോലെയുള്ളവർ, ഹെഡോ ചക്രവർത്തിയെ പോലെയുള്ളവർ, അവരെല്ലാം നടത്തിയ പോരാട്ടം ഇന്ത്യ മറക്കില്ല. അവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനാൽ ഈ മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാര്യം ഖണ്ഡിതമായി പറയുന്നുണ്ട്. പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ, പാർട്ടിക്ക് നയങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന അവസരം വന്നാൽ ഉറപ്പായിട്ടും വനിതാ സമ്മേളനം പ്രാവർത്തികമാക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ നമ്മളെല്ലാവരും കാണുന്നുണ്ട്, കാരൂരി വിട്ട വാട്ടനായ്ക്കളെ പോലെയാണ് ED CBI സർക്കാരിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളെ ഇഷ്ടം പോലെ വേട്ടയാടി അവരുടെ നിർവീര്യമാക്കാനുള്ള നീക്കത്തിൻ്റെ ഉപകരണമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ED CBI അടക്കമുള്ള ഇത്തരം ഏജൻസികളെല്ലാം. പാർട്ടി പറയുന്നു, ലക്കും ലകാനുമില്ലാതെ കയറൂരി അറിയപ്പെട്ട് ഇങ്ങനെ പോകുന്ന സ്ഥലത്തേക്ക് മാറ്റം വരണം. അതുകൊണ്ട് ഒരു പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ സ്ക്രൂട്ടിനിക്ക് വിധേയമാകണം ഇത്തരം സംവിധാനങ്ങൾ. പാർലമെൻ്ററി സേവ വേണം. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും പാർലമെൻറ്റിനോട്. അതുകൊണ്ട് പാർലമെൻ്ററി കൺട്രോളിൻ്റെയും സ്ക്രൂട്ടിനിയുടെയും പ്രിവ്യൂവിൽ നിന്നുകൊണ്ട് വേണം ED CBI അത്തരം എല്ലാ ഏജൻസികളും പ്രവർത്തിക്കാനെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമാക്കുന്നുണ്ട് ഈ മാനിഫെസ്റ്റോയിൽ. അതുപോലെ ഒരു വിവാദ വിഷയവുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ ഗവർണർ, ഓഫീസ് ഓഫ് ദി ഗവർണർ. ആ ഗവർണർ പദവി ആവശ്യമില്ല എന്ന് എക്കാലവും പറഞ്ഞു പോകുന്ന ഒരു ആദ്യമായിട്ട് ഈ ആശയം പറഞ്ഞ പാർട്ടി CPI ആണ്. ഇപ്പോഴും മാനിഫെസ്റ്റോയിൽ കൃത്യമായിട്ട് ഗവർണർ പദവി വേണ്ട എന്ന് പറയുന്ന ഏക പാർട്ടിയും ചിലപ്പോൾ CPI ആയിരിക്കും. ഈ ഗവർണർ പദവി റദ്ദാക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സ്വകാര്യ ബില്ല് പാർലമെൻറ്റ് അവതരിപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് MP ഞാൻ. അതവിടെ അവതരിപ്പിക്കപ്പെട്ടു, പക്ഷേ അത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാസ്സാക്കപ്പെടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നിലപാടതാണ്, ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങളെയെല്ലാം വെച്ച് ചിന്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു രാഷ്ട്രീയ കരസ്ഥനായിട്ട് സംസ്ഥാനങ്ങളുടെ മേൽ പിടിമുറുക്കാൻ വന്ന ഒരാളായിട്ട് എല്ലായിടത്തും മാറുകയാണ് ഗവർണർമാർ. ഗവർണറുടെ വാസസ്ഥലമായ രാജ്ഭവൻ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും, കേരളം പലയിടങ്ങളിലും, അത് BJP ക്യാമ്പ് ഓഫീസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. BJP ക്യാമ്പ് ഓഫീസായി മാറുന്ന രാജ്ഭവനുകളും BJP രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ വെത്താറ്റമായി മാറുന്ന ഗവർണർമാരും എല്ലാമുള്ള ഈ സംവിധാനം വാസ്തവത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ എല്ലാം ലംഘനമാണ്. അതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, ഈ സ്ഥാനം, ഗവർണേഴ്സ് ഓഫീസ് തന്നെ, പദവി തന്നെ ഇല്ലാതാക്കണം, അത് അനാവശ്യമായ കാര്യമാണ് എന്നും ഈ മാനിഫെസ്റ്റോയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. പിന്നെ പുതുച്ചേരിക്കും ഡൽഹിക്കുമെല്ലാം സംസ്ഥാന പദവി കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി Article 370 പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. പാർട്ടി പറയുന്നതൊരു കാര്യം, PM Cares ആരെ PM Care ചെയ്തു? എല്ലാ ഭാഗത്തുനിന്നും PMന്റെ ഭാവങ്ങൾ കാണിച്ചുകൊണ്ട് സമ്പാദിച്ചിട്ടുള്ള പണം എത്രയാണ്, ആ പണം എങ്ങനെ ചെലവഴിച്ചു, അത് ആർക്കുതുകി? ഇതിനെപ്പറ്റി ഒന്നും ഇന്ത്യക്ക് ഉത്തരങ്ങളില്ല, ഉത്തരം വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, പാർട്ടിക്ക് നയങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നാൽ
പി എം കെയർസിനെ പറ്റി അന്വേഷണം ഉണ്ടാകും. അതിൻ്റെ എല്ലാ വരവും ചിലവും എല്ലാം അന്വേഷിക്കും, അത് പരസ്യപ്പെടുത്തും. തന്നെയല്ല, അതിലുള്ള ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ. അതിൻ്റെ കിരാതമായ അവസ്ഥയിൽപ്പെട്ട് നട്ടം തിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ആശ്വാസമാകാൻ വേണ്ടിയുള്ള ഒരു തൊഴിൽദാന പദ്ധതിക്ക് രൂപം കൊടുക്കുവാനും ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുമെന്ന് മാനിഫെസ്റ്റോ പറയുന്നുണ്ട്. പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്ന എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വലതുപക്ഷ പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിൻ്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, ഹൈന്ദവ ദേശീയതയുടെ, ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ എല്ലാം ഒരു ചട്ടകമായി മാറുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. NCERT എല്ലാ ടെക്സ്റ്റ് ബുക്കുകൾക്കും പണ്ടൊരു കാലത്ത് സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഒരു സ്വാധീനമുണ്ടായിരുന്നു. അത് ദേശീയ ലക്ഷ്യമായിരുന്നു, സയൻറ്റിഫിക് ടെമ്പർ. ആ വാക്കിനെ ശത്രുവായി കാണുന്ന ഗവൺമെൻറ് വന്നപ്പോൾ, BJP വന്നപ്പോൾ, RSP നയങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ വന്നപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ ഇന്നിപ്പോൾ ചീത്ത വാക്കായി മാറി. NCERT RSS ദേഹത്തെ ചുവടുവെച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കുകളെയെല്ലാം വർഗീയവൽക്കരിക്കാനും കോർപ്പറേറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നാക്കി വിദ്യാഭ്യാസം മാറ്റാനും എല്ലാം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതിനെപ്പറ്റി എന്നും ഉത്കണ്ഠപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് ചെറുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ കാലത്ത് BJP വരുത്തിയ ഓരോ മാറ്റങ്ങളും പാർട്ടി റദ്ദാക്കും. എന്നിട്ട് ആ പുസ്തകങ്ങൾക്കുണ്ടായിരുന്ന ശാസ്ത്രീയതയെ ഉള്ളടക്കാൻ വേണ്ടി പാർട്ടി എല്ലാ വഴിയും നോക്കും. പള്ളിക്കൂടങ്ങളും പാഠ്യപദ്ധതികളും എല്ലാം വിദ്യാർത്ഥികളെ ഭാവിക്കുതകുന്ന പൗരന്മാരാക്കി വാർത്തെടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇരുണ്ട രാഷ്ട്രീയത്തിൻ്റെ, വിഭജന രാഷ്ട്രീയത്തിൻ്റെ, വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഉപാധിയാക്കി ആ മക്കളെ, കുഞ്ഞുങ്ങളെ മാറ്റാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. പുത്തൻ വിദ്യാഭ്യാസ പദ്ധതി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അത് പാർട്ടി റദ്ദാക്കും. അതിനിവിടെ സ്ഥാനമുണ്ടാകാൻ പാടില്ല. ഇതും ഒരു വാഗ്ദാനമാണ്. വന്യജീവി ആക്രമണങ്ങൾ, മാൻ അനിമൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്ന ആ സംഗതി, മൃഗങ്ങൾ വൻതോതിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. പലപ്പോഴും കൃഷിക്കാരാണ് അതിൻ്റെ എല്ലാം ഇരാളാകുന്നത്. അവരുടെ സ്വത്ത് നഷ്ടപ്പെടുന്നു, ജീവൻ നഷ്ടപ്പെടുന്നു, അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള ഫോറസ്റ്റ് പോളിസി നടപ്പിലാക്കാൻ വേണ്ടി പാർട്ടി നിലകൊള്ളും. എങ്ങനെ വേണം കാട് പരിപാലിക്കേണ്ടത്? വന്യജീവികളുടെ വാസസ്ഥലമായ കാടുകൾ അങ്ങനെ ആയിരിക്കും ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, അത് വിജയിച്ചാൽ അവ നാട്ടിലേക്ക് വരില്ല. നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ട രീതിയിൽ ഒരു ശാസ്ത്രീയ പദ്ധതിയിലൂടെ ഒരു ഫോറസ്റ്റ് പോളിസി നടപ്പിലാക്കാൻ പാർട്ടി ശ്രമിക്കും. അതോടൊപ്പം തന്നെ പാർട്ടി പറയുന്നുണ്ട്, വന്യജീവി ആക്രമണങ്ങളാൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം, ജീവൻ പോകുന്ന നഷ്ടപരിഹാരം, അവർക്ക് അർഹമായിട്ടുള്ള പരിരക്ഷ, അവരുടെ വിളകൾക്ക് പരിരക്ഷ, ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി പാർട്ടി എല്ലാ വഴിക്കും ശ്രമിക്കുമെന്ന് മാനിഫെസ്റ്റോ പറയുന്നുണ്ട്. നമ്മുടെ എൻട്രൻസ് ടെസ്റ്റൊക്കെ, അതിനെപ്പറ്റി ഇന്ത്യയിലാകത്തിൻ്റെ പൊതുവായ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല. അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അതേപ്പറ്റിയൊരു സേവ വേണം. തീരുമാനം പറയാൻ, അഭിപ്രായ രൂപവൽക്കരിക്കാനുള്ള അവകാശം ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ സംസ്ഥാന സർക്കാരുകൾക്ക് വേണം. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഒരു അഭിപ്രായം പറയാനും നടപ്പിലാക്കാനുമുള്ള അധികാരമുള്ള സ്റ്റേറ്റ് സംവിധാനങ്ങളായിട്ട് മാറണം സംസ്ഥാന ഗവൺമെൻറ്റുകൾ. തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതി UPA 1 കാലത്ത് നടപ്പിലാക്കപ്പെട്ട ഏറ്റവും ജനസേവനത്തിന് വേണ്ട പദ്ധതിയായിരുന്നു. അത് ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്ക് വലിയ അളവിൽ പരിഹാരമുണ്ടാക്കിയ ഒന്നാണ്. ആ പദ്ധതികൾ ചുവടുവെച്ചുകൊണ്ട് ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ BJP ഗവൺമെൻറ് ആ പദ്ധതിയെ തകർക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ ആപത്തിനെപ്പറ്റി, ആഘാതങ്ങളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റോ പറയുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തെ കൂലി 700 രൂപയാക്കണം. ചുരുങ്ങിയ കൂലി, ഏറ്റവും ചുരുങ്ങിയത്. അധികമുണ്ടെങ്കിൽ അത് തുടരണം, പക്ഷേ വളരെ മിനിമം കൂലി 700 എങ്കിലും ആക്കണം. പിന്നെ ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് ദിവസങ്ങൾ 200 എങ്കിലും ആക്കണം. അതോടൊപ്പം തന്നെ ഗ്രാമീണ പദ്ധതിയെപ്പോലെ തന്നെ നഗരങ്ങളിലെയും തൊഴിലില്ലായ്മയെ കണ്ടുകൊണ്ട് നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വേണം. അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിഫെസ്റ്റോ നിലകൊള്ളുകയാണ്. അപ്പോൾ തൊഴിലിനും ജീവിതത്തിനും ഒക്കെ പദ്ധതി കൊടുക്കുന്ന, ഇന്ത്യയിലെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പാവങ്ങളെ മാനിക്കുന്ന, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന, ഭൂബന്ധങ്ങളെ ജനപകരപ്പെടുത്താൻ മറ്റൊക്കെ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ സാഹചര്യങ്ങളിൽ മുന്നോട്ട് വയ്ക്കേണ്ടുന്ന ഒരു അർത്ഥപൂർണമായ മാനിഫെസ്റ്റോയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ മാനിഫെസ്റ്റോയെ മുൻനിർത്തിയാണ്
പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികൾക്കും അതിൻ്റെ ബന്ധുക്കൾക്കും വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഈ നയമാണ് ഒരു പുതിയ ഇന്ത്യയെ പറ്റിയുള്ള കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൻ്റെ ഇന്നത്തെ ഒരു രൂപരേഖയെന്ന് ഞങ്ങൾ വിനയപൂർവ്വം വോട്ടർമാരെ അറിയിക്കുന്നു.